നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല കേട്ടോ, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ യൂട്യൂബ് റവന്യൂ എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ശരിക്ക് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഒന്ന് വിചാരിച്ചിട്ട് കുറേ നാളുകളായി. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കോവിഡൊക്കെ ആയിട്ട് കൊറോണ ആയിട്ട് ഇപ്പോൾ ക്വാറന്റൈനിലാണ്. അപ്പോൾ ഒരു മാസത്തോളം സമയമായിട്ട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, വർക്കിന് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കോവിഡായ കാരണമാണ് ഇങ്ങനെ പ്രശ്നം വന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഇത് ഇപ്പോൾ പറയുന്നത് എനിക്ക് മാസം മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബ് ഏണിങ്സ് ഒന്നല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് കിട്ടിയ ഏണിങ്സിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് നമുക്ക് കയ്യിൽ കിട്ടിയ പൈസയുടെ കാര്യം. അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡൊക്കെ ആയിട്ട് ഇപ്പോൾ ക്വാറന്റൈനിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈം എന്ന് പറയുന്നത് അതാണ് 24-ാം തീയതി 25-ാം തീയതി ആയിട്ടാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അത് ഗൂഗിൾ അഡ്സൻസിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആവുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 24-ാം അല്ലെങ്കിൽ 25-ാം ആയിട്ടാണ് വരിക. അത് ഓരോ ബാങ്ക് അനുസരിച്ചിരിക്കും, ചിലത് 22-ാം തീയതി കയറും, ചിലത് 23-ാം തീയതി കയറും. ഇപ്പോൾ എൻ്റെ ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കൊക്കെ ഈ പറഞ്ഞ പോലെ 25-ാം തീയതി അല്ലെങ്കിൽ 26-ാം തീയതിക്കാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരാം. അപ്പോൾ ആ ഒരു ടൈം ഇപ്പോൾ 2 ദിവസം മുൻപ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറി. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഇങ്ങനൊരു കാര്യം, അതായത് എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ എത്രയാണ് എന്ന് നിങ്ങളെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത് ഇങ്ങനൊരു വീഡിയോ ഇടാം എന്നതിനെ കുറിച്ച്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതെനിക്ക് മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏണിങ്സ് അല്ല കേട്ടോ, അത് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നീ വലിച്ച് നീട്ടണമെന്നില്ല, ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ വന്ന കാര്യങ്ങൾ പറയാം. അതായത് എനിക്ക് ഞാൻ മൊബൈൽ ഫോൺ സർവീസറാണ്, എനിക്ക് ഓൾറെഡി ഒരു ടിക്ടോക്ക് ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അത് നിരോധിച്ചപ്പോഴാണ് ഞാൻ പിന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു മേഖലയിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നറിയായിരുന്നു, അറിയാണ്ടൊന്നല്ല വന്നത്. എനിക്കറിയായിരുന്നു യൂട്യൂബിനകത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം. സാധാരണ എല്ലാവരും പറയാം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല, വന്നതിന് ശേഷമാണ് അറിഞ്ഞതെന്നൊക്കെ പറയാറ്. പക്ഷേ എനിക്കറിയായിരുന്നു യൂട്യൂബിനകത്ത്. ഇപ്പോൾ ഒരു ഇതെല്ലാവർക്കും അറിയാം പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പിന്നെ പറയട്ടെ, ഇത് എൻ്റെ ഒരു പ്രൈമറി എൻ്റെ ഇൻകം ഇതല്ല കേട്ടോ. എൻ്റെ പ്രൈമറി ഇൻകം അല്ലെങ്കിൽ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ മൊബൈൽ ഫോൺ സർവീസറാണ്, റിപ്പയറിങ് വർക്കുകളും കാര്യങ്ങളും, പിന്നെ അല്ലാതെ കിട്ടുന്ന സർവീസ് വർക്കുകളും പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഇൻകം അല്ലെങ്കിൽ മെയിൻ വരുമാനം എന്ന് പറയുന്നത്. യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സെക്കൻഡറി വരുമാനമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു ഇൻസെൻറ്റീവ് പോലെ കിട്ടുന്നൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ഒരു വീഡിയോ പോലും റീച്ച് ആവുന്നുണ്ടായിരുന്നില്ല. അതായത് ഞാൻ സർവീസ് വീഡിയോസ് ഇങ്ങനെ കൂടിട്ടിരുന്നത്, ഈ മൊബൈൽ റിപ്പയറിങ്ങിന് വീഡിയോകൾ അങ്ങനത്തെ റിപ്പയറിങ് വീഡിയോകളാണ് കൂടിട്ടിരുന്നത്. അപ്പോൾ അത് അധികം ആൾക്കും അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് അല്ലല്ലോ. അത് ഫോൺ റിപ്പയറിങ് ഇപ്പോൾ എന്ത് കാണാനാ, അപ്പോൾ ഞാൻ ഫോൺ റിപ്പയർ റെഡി ആക്കുമ്പോൾ റിപ്പയറിങ് ചെയ്യുമ്പോൾ മുകളിൽ ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ അത് റീച്ച് ഇല്ല എന്ന് തോന്നി. ഒരു 10-30 വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു അനക്കില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അൺബോക്സിങ് വീഡിയോകൾ തുടങ്ങിയത്. പുതിയ ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകളും റിവ്യൂകളും ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അതിന് അത്യാവശ്യം റീച്ച് ഉണ്ട്. അത് ഇട്ടപ്പോൾ തന്നെ റീച്ച് ഇല്ലെങ്കിലും ഒരു മാസം കഴിയുമ്പോഴേക്കൊക്കെ അത്യാവശ്യം ആളുകൾ കാണാൻ തുടങ്ങി, സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സായപ്പോൾ ഞാനൊരു ഗിവ് നടത്തി, ഒരു 2 പേർ ഗിഫ്റ്റ് കൊടുത്തു, 2000 ആയപ്പോൾ പിന്നെ ഗിവ് നടത്തി, 3 പേർക്ക് ഗിഫ്റ്റ് കൊടുത്തു, പിന്നെ ഒരു 2500 4000 സബ്സ്ക്രൈബേഴ്സ് മറ്റായപ്പോൾ വീണ്ടും ഒരു ഗിഫ്റ്റ് നടത്തി. അങ്ങനെ മൊത്തം നമ്മുടെ ചാനലകത്ത് ഇപ്പോൾ തന്നെ ഒരു 10 മുകളിലേക്ക് ആളുകൾക്ക് നമ്മൾ ഗിഫ്റ്റ് നടത്തി, ഗിഫ്റ്റ് കൊടുത്തിട്ടോ. ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ റവന്യൂ ഞാൻ എടുക്കുന്നില്ല, അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് തന്നെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ചെയ്തതാണ്. ഈ ആദ്യമായിട്ട് യൂട്യൂബ് റവന്യൂ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചാനൽ തുടങ്ങിയിട്ട് ഒരു 6 മാസം അങ്ങനെ ആയപ്പോഴാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ഇനേബിളായത്. അതായത് 4.5 മണിക്കൂർ വാച്ചോറും 1000 സബ്സ്ക്രൈബേഴ്സ് ആദ്യമായി. വാച്ചോറ് കയറാനായിട്ട് കുറേ നേരം പിടിച്ചു. 4.5 മണിക്കൂർ നമ്മുടെ വീഡിയോകൾ ആരെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു എലിജിബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിയതിന് ശേഷം അത് പിന്നെയും കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ടാക്കണം, പിന്നെ ലെറ്റർ വീട്ടിലേക്ക് വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ചാനൽ കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നുമില്ല, എല്ലാ വീഡിയോകളും നമ്മുടെ സ്വന്തം കണ്ടൻ്റ് ആണ്, അല്ലാതെ എൻ്റെ സ്വന്തം കണ്ടൻ്റ് ആണ്. ഫോണിലേക്ക് നോക്കിയിരുന്നിട്ടേ കണ്ണൊക്കെ കുഴി പോയി കോവിഡായ കാരണം, ഫുൾ ടൈം ഫോണിൽ നോക്കിയിരിക്കുക, അത് പ്രശ്നം. അപ്പോൾ അങ്ങനെ സ്വന്തം കണ്ടൻറ്റൊക്കെ ആയ കാരണം എന്താ പറയുക, വേഗം മോണിറ്റൈസേഷനായി കിട്ടി. ഒരു 1.5 ദിവസം കൊണ്ട് തന്നെ ചാനലിനകത്ത് പരസ്യം വന്ന് തുടങ്ങി. എനിക്ക് ആദ്യ സമയങ്ങളിലൊന്നും ഒരു വീഡിയോയ്ക്ക് പോലും പരസ്യം യൂട്യൂബ് കൊടുത്തിരുന്നില്ല, വളരെ അപൂർവം ചില വീഡിയോകൾക്ക് മാത്രം പരസ്യം കൊടുത്തിരുന്നുള്ളൂ. പിന്നെ പെട്ടെന്ന് ഒരുവിധം എല്ലാ വീഡിയോയ്ക്കും ഒരു 1.5 മാസം അങ്ങനെ കുറച്ച് പരസ്യം മാത്രം, വളരെ കുറച്ച് ആഡുകൾ മാത്രം
കൊടുത്തിരുന്നു. സാധാരണ ടെക് ചാനലുകൾക്ക് നല്ല രീതിയിൽ റവന്യൂ കിട്ടുന്ന ചാനൽസാണ് ടെക് ചാനൽ എന്ന് പറയുന്നത്. ടെക് ഫുഡ് ചാനലുകൾക്കൊക്കെ സാധാരണ വ്ലോഗ് ചാനലുകളോ അല്ലെങ്കിൽ മറ്റു ചാനലുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ റവന്യൂ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ യൂട്യൂബിനകത്ത് കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് അറിയാൻ പറ്റും. ടെക് ചാനലുകൾക്ക് നല്ല റവന്യൂ കിട്ടും. നല്ല അതായത് ഒരു 1000 വ്യൂസിന് സാധാരണ ആൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു 2-3 ഇരട്ടി ഇൻകം റവന്യൂ കിട്ടുന്നതാണ് ടെക് വീഡിയോകൾ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ പരസ്യം വന്നു തുടങ്ങി നമ്മുടെ ചാനലിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബ് തുടങ്ങി. അത് ഒരു വീഡിയോയ്ക്ക് തന്നെ ഒരു 4, 5, 6 ആഡുകൾ കൊടുത്ത് നമുക്ക് അപ്പോൾ നമുക്ക് ഈ യൂട്യൂബിൻ്റെ അനലറ്റിക്സ് നോക്കി കാണാമല്ലോ പൈസ ഇങ്ങനെ കയറുന്നുണ്ട്, ഡോളർ കയറി കയറി വരുന്നുണ്ട്. അങ്ങനെ രണ്ട് മാസം ആയപ്പോഴാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റത്തെ റവന്യൂ കയറിയത്. അതായത് നമുക്ക് $100 ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഇതിനകത്ത് ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങനെ $100 $100+ ആയപ്പോഴാണ് നമുക്ക് അത് ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് പൈസ വന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മാസം $100 കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എല്ലാ മന്ത്ലിയും നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു മാസം $90 ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ മാസം ഒരു $85 ആയിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാസം പേയ്മെൻറ്റ് കിട്ടില്ല, അത് അവിടെ ഹോൾഡായി കിടക്കും. എന്നിട്ട് പിറ്റത്തെ മാസം കൂടി കൂട്ടും. അപ്പോൾ ചിലപ്പോൾ ഒരു 85 എന്നുള്ളത് ചിലപ്പോൾ ഒരു $200 ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് ആ $200 എമൗണ്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് കറക്റ്റ് ടൈമിൽ കയറുന്നുണ്ടാവും. നമുക്ക് അതിനൊന്നും യാതൊരു പ്രശ്നമില്ല, ഒരു രൂപ പോലും പിടിക്കില്ല. കറക്റ്റ് ആ ടൈമിലാകുമ്പോൾ സാലറി കയറുന്ന പോലെ അങ്ങോട്ട് കയറിക്കോളും. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റ് യൂട്യൂബിനകത്ത് എത്ര രൂപ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് എമൗണ്ട് സ്ക്രീൻഷോട്ടായിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ള ഒരു റൂളാണ്. അപ്പോൾ ആ റൂളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് എമൗണ്ട് പറയുന്നില്ല. അതായത് ഏകദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് Vivo Y12S അല്ലെങ്കിൽ Y12G ആ ഒരു ഫോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ റേറ്റ് എത്രയാണോ ആ ഒരു എമൗണ്ടാണ് എനിക്ക് കിട്ടിയത്, അങ്ങനെ പറയാം. അപ്പോൾ അല്ലാണ്ട് നമുക്ക് എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി, ഇത് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആക്കി കളയാനായിട്ട്. അപ്പോൾ അത്ര എമൗണ്ടാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇപ്പോഴാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, കോവിഡൊക്കെ ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് പ്രതീക്ഷിക്കുക. ഞാൻ ഇന്ന് പൈസ കയറുന്ന പ്രതീക്ഷിച്ചു. ഞാൻ യൂട്യൂബിൻ്റെ ഇങ്ങനെ ഏണിങ്സ് കിട്ടുന്ന കാര്യം ഞാൻ ആദ്യം ശ്രദ്ധിക്കാറില്ല. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഒരു കുറച്ച് പൈസ കയറിപ്പോയി കൊള്ളാലോ എന്ന് തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു എമൗണ്ടിനെ കുറിച്ച് കിട്ടില്ലെങ്കിൽ മോശമല്ലേ. അതെനിക്ക് മാസം മാസം കിട്ടുന്ന എമൗണ്ടിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പൈസയുടെ കാര്യം പറയുന്നത്. മാസം എല്ലാ മാസവും നമുക്ക് പൈസ ഒന്നും കിട്ടില്ല. അതൊക്കെ ചില മാസം നല്ല രീതിയിൽ റീച്ച് ഉണ്ടാവും, എനിക്ക് ചില മാസം തീരെ റീച്ച് ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഡെയിലി ഇങ്ങനെ വീഡിയോകൾ ഇടുന്നതുകൊണ്ട് ആകെ 100 വ്യൂസ് ഉള്ളതെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാതിൽ നിന്നും കൂട്ടി ഒരു ഡെയിലി ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഒരു 4000 വ്യൂസ് ഒരു 5000 വ്യൂസിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ അത് കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സും പിന്നെ ടെക് ചാനലായ കാരണം ടെക് ചാനലിന് സാധാരണ ചാനലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഏണിങ്സ് കൂടുതൽ കിട്ടും. അപ്പോൾ അതിൻ്റെതായ കുറച്ചും കൂടി ഒരു പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പുതുതായ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനലിനകത്ത് വീഡിയോകൾ കാണുന്നുണ്ട്. അവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാറുണ്ട് ഈ കമ്മ്യൂണിറ്റി ടാബ് ഇനേബിൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇടാം, ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാം. നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും കുഴപ്പമില്ല, വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ഏത് വീഡിയോ ആണ് വൈറലാവുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ചാനൽ തന്നെ ഞാൻ ഒരിക്കലും റീച്ചാവില്ല എന്ന് വെച്ചിട്ട് എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന വീഡിയോകൾക്കൊക്കെയാണ് സാധാരണ വീഡിയോകളെ വെച്ച് നോക്കുമ്പോഴും വ്യൂസ് കൂടുതൽ. നമ്മൾ ഒരുപാട് റീച്ച് കിട്ടുകയാണെങ്കിൽ ഒരു പ്രതീക്ഷിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്ന വീഡിയോകൾക്ക് സാധാരണ കിട്ടുന്നതിനെങ്കിലും കുറവായിരിക്കും റീച്ചും ഇമ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പൈസ കിട്ടും, എന്തായാലും കിട്ടും. ഇതന്നെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അതിനാൽ അല്ലാതെ നമുക്ക് വേറെ ജോലികളോ വർക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡിൽ ഒരു ഇൻസെൻറ്റീവ് പോലെ നമുക്ക് കൃത്യമായിട്ട് ഒരു രൂപ പോലും പിടിക്കാണ്ട് കറക്റ്റ് അക്കൗണ്ടിലേക്ക് ആ ഡേറ്റ് ആകുമ്പോൾ അങ്ങനെ പൈസ വന്നോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം എനിക്ക് ഇൻകം കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് യൂസിങ് ഉണ്ടായി. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി.